സിമിപ്പോൾ സോണിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന രക്ഷാദൌത്യം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. അർജുൻ മുണ്ടക്കൈ ഭാഗത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി കൂടുതൽ പങ്കുവെക്കാൻ സാധിക്കും. അത്തരത്തിൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന കലക്ടറുടെ ഒരു നിർദ്ദേശവുമുണ്ട്. അത്തരത്തിൽ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ പ്രദേശത്തിന്റെ ഭൂഘടന അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭൂഘടനയനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അതിന്റെ പരിസര പ്രദേശത്തുള്ളവർക്കും നൽകിയിട്ടുണ്ടതിനോടകം തന്നെ എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ തന്നെയാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൃത്യമായി ഇനിയൊരു ഉരുൾപൊട്ടൽ സാധ്യത കൂടിയുണ്ട്. ഇന്നലെ രാത്രി വലിയ തോതിൽ മഴ പെയ്തിരുന്നു എന്നാണ് അറിയുന്നത്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് രാവിലെയും മഴ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഉൾവനത്തിൽ, അതായത് ഈ ഉരുൾപൊട്ടിയ ഈ നദിയുടെ പ്രഭവ കേന്ദ്രമുള്ള ഈ ഉൾവനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ നദിയുടെ സ്വഭാവം മാറും. ഏകദേശം 50 മീറ്ററിന് താഴെ മാത്രം വീതി ഉണ്ടായിരുന്ന നദിയാണ് പിന്നീട് 300 മീറ്ററോളം വലിയ വികസിച്ച് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉരുൾപൊട്ടലിന് വീണ്ടും സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ മലപ്പുറം വയനാട് ജില്ലകളിലായിട്ടുള്ള ഹോട്ട്സ്പോട്ട് ഏരിയകളിൽ അടുത്തുള്ളവർക്കെല്ലാം തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പോത്തുകല്ല്, അതുപോലെ തന്നെ കവളപ്പാറ, ഈ ചൂരൽമന, അങ്ങനെ അടുത്തടുത്തുള്ള പ്രദേശങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയോരത്തുള്ളവരെ എല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനി റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു കാര്യവുമില്ല. ഇനി അതിന് നിൽക്കുകയുമില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. മാറ്റി പാർപ്പിക്കേണ്ടവരെ കൃത്യമായി മാറ്റി പാർപ്പിക്കുന്നുണ്ട്, ക്യാമ്പുകളിലാക്കി ആക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ക്യാമ്പിലേക്ക് നിരവധി കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് വേണ്ട ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പല സന്നദ്ധ പ്രവർത്തകരും അവർക്ക് അവരാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്യാമ്പിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ എത്തിക്കുന്നുണ്ട്, ക്ലീനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാനും ഇവരെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഇനി പോകേണ്ട ഇടം, ചില എത്തിപ്പെടേണ്ട ഇടങ്ങളുണ്ട്, ഒറ്റപ്പെട്ട ഇടങ്ങളുണ്ട്, അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൂടാതെ ഈ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, കല്ലും മണ്ണും അടിഞ്ഞ് വലിയൊരു കൂമ്പാരമായി അവിടെ കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റി അതിനടിയിൽ ഇനിയും മനുഷ്യരുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരുത്തണം, അതിനുവേണ്ട പരിശോധന തുടങ്ങണം. അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഓരോ മണിക്കൂറിലും നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കാരണം പലരുടെയും മുറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ഇനിയും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പലരും ഇപ്പോഴും ക്യാമ്പുകളിൽ തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും യോഗത്തിന് ശേഷം, പത്രയോടുകൂടി ഏകദേശം യോഗം ആരംഭിക്കും. ഈ യോഗത്തിന് ശേഷം എന്തായാലും കണക്കുകളെ സംബന്ധിച്ചും തുടർ നടപടികളെ സംബന്ധിച്ചും ഒരു രേഖ, കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. KP.